ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ജീവിതത്തിൽ നമുക്ക് നേടാൻ സാധിക്കാത്തതായി ഒന്നും തന്നെ ഇല്ല. നമ്മൾ സന്തോഷം, സൗഭാഗ്യം, ധനം എല്ലാം നമ്മൾ നേടണമെന്ന് വിചാരിച്ചാൽ നമ്മൾ നേടുക തന്നെ ചെയ്യും. എന്നാൽ നമ്മൾ ആരും മനസ്സുകൊണ്ട് നേടാത്ത, ഒരിക്കലും നമ്മൾ വിചാരിച്ചാൽ മാത്രം നേടുന്ന ഒരു കാര്യമുണ്ട്. ആ ഒരു കാര്യം മനസ്സുകൊണ്ട് അത് നേടാൻ ആരും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഈ ഒരു കാര്യം നിങ്ങൾ നേടാത്തത് കൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ പരാജയങ്ങൾ സംഭവിക്കുന്നത്, സ്നേഹിക്കുന്നവരുടെ സ്നേഹം നഷ്ടമാകുന്നത്, നമ്മൾ ഒറ്റപ്പെടുന്നു, കൂടെ ഉള്ളതെല്ലാം അകലുന്നു. എന്താണ് ഇത്ര വലിയ കാര്യമെന്ന് നിങ്ങൾ ചിന്തിച്ചോ? ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു ബിഗ് മിസ്റ്റേക്കാണ് നിങ്ങൾ നിങ്ങളുടെ തെറ്റിനെ, നിങ്ങൾ ചെയ്ത ഒരു തെറ്റിനെ നിങ്ങൾ അംഗീകരിക്കാത്തവർ ആകുക. നമ്മൾ ചെയ്യുന്ന തെറ്റ് തെറ്റാണ് എന്ന് മനസ്സിലാക്കിയിട്ടും അതിനെ അംഗീകരിക്കാതിരിക്കുക എന്നത്. ആരാണോ സ്വന്തം തെറ്റിനെ തെറ്റാണ് ഞാൻ ചെയ്തത് എന്ന് മനസ്സിനെ പറഞ്ഞ് മാപ്പ് ചോദിക്കുക, മറ്റൊരാളോട് സമ്മതിക്കുകയും ചെയ്യുന്നത്, അവരാണ് ജീവിതത്തിൽ വിന്നായവർ. തെറ്റുണ്ടായിട്ടും ഞാനാണ് ഏറ്റവും വലിയ സത്യം എന്ന രീതിയിൽ മറ്റുള്ളവരോട് പെരുമാറുകയും മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുകയും ചെയ്യുന്നവർ, അവരാണ് ലോകത്തിൽ ഏറ്റവും വലിയ പരാജയം എന്ന് മനസ്സിലാക്കുക. ജീവിതത്തിൽ ആരാണോ സ്വന്തം തെറ്റിനെ തിരുത്തുകയും മറ്റുള്ളവരോട് സന്തോഷമായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്, അവരാണ് ഏറ്റവും വലിയ മഹത്തായ വ്യക്തി. സ്വന്തം തെറ്റിനെ അംഗീകരിക്കാത്തതാണ് പല സ്നേഹബന്ധങ്ങളും ബന്ധങ്ങളിൽ തകരാറുണ്ടാകാനും കാരണം. ലോകത്ത് എല്ലാം തികഞ്ഞ വ്യക്തികൾ ആരും തന്നെ ഇല്ല. തെറ്റുകളും മിസ്റ്റേക്കുകളും ഒക്കെ ലൈഫിൽ ഉണ്ടാകും. ജീവിതത്തിൽ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനും നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനും കഴിയുന്നവർക്ക് മുന്നിൽ വരുന്ന തെറ്റാണ്, മുന്നോട്ട് പോയാൽ ഞാനും തെറ്റിലോട്ടാണ് എന്ന് മനസ്സിലാക്കാനും സാധിക്കും. ജീവിതത്തിൽ നമ്മുടെ പല ചിന്തകളും തന്നെയാണ് നമ്മുടെ പല ആപത്തിനും കാരണം. എന്നാൽ അവിടെ നമ്മൾ അതൊക്കെ നമ്മുടെ തെറ്റാണ് എന്ന് അംഗീകരിക്കാൻ പോലും തയ്യാറല്ല. നമ്മുടെ മനസ്സും ചിന്തയും ഒക്കെ അനാവശ്യ ചിന്തയുടെ ഒരു കൂമ്പാരമാണ്. എങ്കിൽ ഒരിക്കലും നമുക്ക് നമ്മുടെ ലൈഫിലെ ഒന്നിലും ഒരിക്കലും തെറ്റിൽ നിന്ന് ശരിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പാടാണ്. ചെയ്യുന്ന കാര്യങ്ങൾ, ചിന്തകളിൽ നല്ലതിൻ്റെ അളവ് കൂട്ടിയാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പലതും അംഗീകരിക്കാനും പലതിനെയും സ്നേഹിക്കാനും സാധിക്കുന്നതാണ്. നമ്മുടെ മനസ്സിൽ നല്ല ചിന്തകൾ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിനെ നമുക്ക് അംഗീകരിക്കാനും നമ്മുടെ തെറ്റിനെ നമുക്ക് തിരുത്താനും ഉറപ്പായും സാധിക്കുന്നതാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ തെറ്റിനെ അംഗീകരിക്കുന്ന, ജീവിതത്തിൽ തെറ്റുകളുടെ കൂമ്പാരമാകാത്ത ഒരു വ്യക്തിയാകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്താൽ മതി. അതായത്, ഒരു മണിക്കൂർ ഇടവിട്ട് എന്നും നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാനും പറയാനും ടൈം കണ്ടു. നിങ്ങൾക്കിത് സാധിക്കില്ല, മറന്നു പോകുമെന്നുണ്ട് എങ്കിൽ ഒരു ടു ഡു റിമൈൻഡർ ആപ്പ് നിങ്ങൾ ഫോണിൽ ഡൗൺലോഡാക്കി വയ്ക്കുക. എന്നിട്ട് ഇഷ്ടമുള്ള പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം അതിൽ ടൈപ്പ് ചെയ്ത് ടൈമൊക്കെ സെറ്റ് ചെയ്ത് അലാമൊക്കെ സെറ്റ് ചെയ്യുക. ഒരു 1 അവർ അലാമൊക്കെ സെറ്റ് ചെയ്യുക, റിപ്പീറ്റായിട്ട് ചെയ്യുക. അപ്പോൾ ഓരോ 1 അവറിലും അലാം അടിക്കുമ്പോൾ നിങ്ങൾക്കത് ഓർക്കാൻ സാധിക്കുന്നതാണ്. ദിവസത്തിൽ 1 നേരവും 2 നേരവും 5 നേരവും പ്രാർത്ഥിക്കുന്നവരാണ് പലരും. ബട്ട് ഇതുപോലും ചെയ്യാത്തവരുണ്ട്. ആപത്ത് വന്നാൽ മാത്രം പ്രാർത്ഥനകയിൽ മുഴുകുന്നവരുമുണ്ട്. ലൈഫ് കൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവർക്കും നേട്ടം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഉറപ്പായും നിങ്ങൾ ഇത് ചെയ്യാൻ ശ്രമിക്കുക. എന്താണോ നിങ്ങളുടെ ലൈഫിലെ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ, ആ ടൈം നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാനും ചിന്തിക്കുകയും വേണം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു അസുഖം വന്നു, നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത് അസുഖത്തെക്കുറിച്ചല്ല, ഹെൽത്തിയായി ഓടിച്ചാടി ഹാപ്പിയായി നടക്കേണ്ട ഒരു സിറ്റുവേഷനെ കുറിച്ചായിരിക്കണം. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് എപ്പോഴും സാഡ് ആകുന്ന വ്യക്തിയാണ് എങ്കിൽ, എപ്പോഴും ദേഷ്യം കാണിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ, ചിന്തിക്കേണ്ടത് എപ്പോഴും ഹാപ്പിനെസ് തരുന്ന ഒരു പാർട്ട്ണറിനെ, ലവേഴ്സിനെ ഒക്കെ ആയിരിക്കണം. അല്ലാതെ പാർട്ട്ണറിനെ കൊള്ളില്ല, മറ്റൊരു ലൈഫ് തേടാം എന്നാകരുത്. സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങളിലെ ചിന്ത മാറ്റാൻ പഠിക്കുക. നിങ്ങൾക്കൊരു ദുഃഖം വന്നാൽ നാളെ സന്തോഷമുണ്ടാകും, ഇപ്പോൾ പകലായാൽ കുറച്ചു കഴിഞ്ഞാൽ രാത്രിയാകും എന്ന് ചിന്തിക്കുന്നത് പോലെ സാഹചര്യങ്ങളിൽ നല്ലതിനെ കാണാൻ പഠിക്കുക. ജീവിതത്തിൽ നമ്മൾ ഏത് കാര്യവും ആദ്യം ചെയ്യുമ്പോൾ നമുക്കത് റിസ്ക് ആണ്, വേറെ പണിയില്ലേ എന്നൊക്കെ തോന്നും. ബട്ട് ചെയ്യുന്ന കാര്യം നിരന്തരമായാൽ അത് പിന്നെ നമ്മുടെ ഹാബിറ്റ്സായി മാറും. എന്ത് കാര്യത്തിലും ഒടുവിൽ സന്തോഷമുള്ള റിസൾട്ടാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. മറ്റൊരു കാര്യം, മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ആരെങ്കിലും സ്വന്തം ബ്രീത്തിൽ ശ്രദ്ധിക്കാറുണ്ടോ?
അപ്പോൾ ഉടൻ തന്നെ നമ്മുടെ മനസ്സിനൊരു എന്താണ് ഒരു ഹാപ്പി ഉണ്ടാകുന്നതായിരിക്കും. എന്നാൽ നമ്മളത് ശ്രദ്ധിക്കാറില്ല. ദേഷ്യം വന്നാൽ, ദുഃഖം വന്നാൽ, ഓ പിന്നെ ബ്രീത്തിങ്ങിൽ ശ്രദ്ധിക്കാൻ പോകല്ലേ, വേറെ പണിയില്ലേ എന്ന് പറയുന്നവരോട് നിങ്ങളൊന്നും ശ്രദ്ധിക്കാൻ ശ്രമിക്കൂ കേട്ടോ. ആരാണോ സ്വന്തം മനസ്സിനെ, സ്വന്തം തെറ്റിനെ നേർവഴിയിലാക്കാൻ ശ്രമിക്കുന്നത് അവനുള്ളതാണ് വിജയം. എപ്പോഴാണോ നിങ്ങൾ നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യുന്നത് എന്ന് തോന്നുന്നത്, അപ്പോൾ മുതൽ നിങ്ങൾ സക്സസിനെ പറ്റി ചിന്തിക്കാൻ പഠിക്കുക. അല്ലാതെ ടൈം വേസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ലൈഫിൽ ഒന്നും തന്നെ നേടാൻ സാധിക്കില്ല. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നല്ല നല്ല കമൻറ്റുകളും ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണ് എങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ വരുന്നതായിരിക്കും. വീഡിയോ യൂസ്ഫുൾ ആണ് എന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ.